നാഗലശ്ശേരി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഉൾപ്പെടുന്ന തൊഴുക്കാട് പ്രദേശത്തെ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ വരുന്നതിൽ പ്രതിഷേധം ശക്തം. പ്രദേശവാസികളായ ജനങ്ങളാണ് ബുധനാഴ്ച പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. 45-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ഈ മാസം തുടക്കത്തിലാണ് സ്വകാര്യ കമ്പനി മൊബൈൽ ടവർ സ്ഥാപിക്കാൻ പെരിങ്ങോട് കൂറ്റനാട് റോഡിൽ തൊഴുക്കാട് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ഏറ്റെടുത്തത്. 2 ദിവസത്തിനകം പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചു. പണി ആരംഭിച്ചതോടെ ഒക്ടോബർ 6 നാട്ടുകാർ നാഗലശ്ശേരി പഞ്ചായത്തിൽ പരാതി നൽകി. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ഒക്ടോബർ 12 ടവർ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് മൊബൈൽ ടവർ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. എന്നാൽ ഇവർ ജില്ലാ കളക്ടർ മുഖേന ടവർ സ്ഥാപിക്കാൻ അനുമതി നേടി വീണ്ടും പ്രവർത്തികൾ ആരംഭിക്കുകയാണ് ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ സമരവുമായി മുന്നിട്ടിറങ്ങിയത്. ടവർ മാറ്റി സ്ഥാപിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ലക്ഷ്യമെന്ന് നാട്ടുകാർ പറഞ്ഞു. പൊതുപ്രവർത്തകരായ ഡി രാജപ്പൻ, ഫൈസൽ കുഞ്ഞിമോൻ, അസീസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. എന്നാൽ പിന്നീട് കളക്ടറുടെ ഉത്തരവ് മേടിച്ചുകൊണ്ട് അത് പുനഃസ്ഥാപിക്കാൻ, ആ പണി തുടങ്ങാൻ വേണ്ടിയുള്ള അനുമതി കിട്ടേണ്ടായി. ഒരു കാര്യം ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ മനസ്സിലാക്കണം, സമ്പത്തിനേക്കാൾ വലുത് ജനങ്ങളാണ്. നിയമത്തിൻ്റെ പരിധി കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു പക്ഷേ ഇതിവിടെ സ്ഥാപിക്കാം. പക്ഷേ ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ, ഇപ്പം തന്നെ അടുത്ത് താമസിച്ച ഒരാൾ പോയി, കാരണം എത്രയോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ള ദാർഷ്ട്യത്തിലാണ് ഈ സ്ഥലം കൊടുത്തിവിടെ വളരെ ബോധപൂർവം നിർബന്ധമായും സ്പീഡിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വരുന്ന ആളുകളിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഞങ്ങൾ നിയമത്തെ വെല്ലുവിളിക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. ആ തടസ്സപ്പെടുത്തുന്നതിലുപരിയായിട്ടുള്ള ജനങ്ങളുടെ ഒരു ഒത്തൊരുമ വരുംകാലങ്ങളിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ എതിരെ ശക്തമായി പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ജനകീയ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ. ടവർ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളിലെ അത് എത്രത്തോളം ആശങ്ക ഉളവാക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ കൂടിയ ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ടവർ ഒരിക്കലും ഗ്രാമങ്ങളിൽ ഉയർന്ന കുന്നിൻമുകളിലല്ലാതെ ജനവാസ കേന്ദ്രങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ലാഭം മാത്രം നോക്കി ഈ ഒരു വ്യക്തി ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ ഈ മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥ പ്രതിഷേധാർഹമാണ്. അതിനെതിരെ ജനകീയമായി തന്നെ, രാഷ്ട്രീയ ഭേദമോ ഒന്നുമില്ലാതെ ജനകീയമായി തന്നെ ഞങ്ങളെല്ലാം ഇന്നു മുതൽ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ്. അതിനിവിടെ എത്തിച്ചേർന്നുള്ള എല്ലാ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റനാട് ന്യൂ ബസാറിന് സമീപം ഗുരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയറു, സ്പെഷ്യാലിസ്റ്റ് ഒപി, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മുതൽ രാത്രി 9 വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54.